ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിത രോമ വളർച്ചയെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ആയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് കേട്ടോ ഒരു ഹോം റെമഡി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു റെമഡി ഞാൻ കണ്ടുപിടിച്ചതായിട്ടുള്ള ഒരു റെമഡി അല്ല ഇത് നമ്മുടെ മുത്തശ്ശിമാർ പണ്ട് മുതലേക്കേ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മളിതെല്ലാം പോയിരിക്കുകയാണ് അപ്പോൾ അതൊന്നും ഓർമ്മ പുതുക്കിയെടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വേറെ ആരുമല്ല നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് ഗുണ്ടുമഞ്ഞൾ പേര് പോലെ തന്നെ ഈ ഒരു മഞ്ഞൾ നല്ല ഗുണ്ടായിട്ട് അല്ലെങ്കിൽ നല്ല തടിച്ചിട്ടിരിക്കുന്ന ഒരു മഞ്ഞൾ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേറൊരു പേരുണ്ട് കിഴങ്ങും മഞ്ഞൾ എന്ന് അപ്പം നിങ്ങൾ പച്ച കടയിൽ പോയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മഞ്ഞൾ കിട്ടും നമ്മുടെ മഞ്ഞളിൽ തന്നെ അറിയാനുള്ള വെറൈറ്റി ആയിട്ടുള്ള മഞ്ഞൾസ് ഉണ്ട് കസ്തൂരി മഞ്ഞളുണ്ട് അതുപോലെ വിരളി മഞ്ഞൾ കൊമ്പ് മഞ്ഞൾ അങ്ങനെ പല പേരിലുള്ള മഞ്ഞളുണ്ട് പക്ഷേ നിങ്ങൾ കടയിൽ പോയിട്ട് ചോദിക്കുന്ന സമയത്ത് ഈ ഒരു പേര് പറഞ്ഞിട്ട് വേണം മേടിക്കാനായിട്ട് ഗുണ്ടുമഞ് അല്ലെങ്കിൽ കിഴങ്ങ് മഞ്ഞൾ ഇതിലേതെങ്കിലും ഒന്ന് പറയാം ഓക്കെ അത് ആദ്യം മേടിച്ച് വയ്ക്കുക എന്നിട്ട് ഒരു അല്പം ഉപ്പ് എടുക്കുക കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഒരു പിഞ്ചുപ്പ് എടുക്കാം എന്നിട്ട് നല്ല ഒര കല്ലുള്ള ഒരു കല്ലിൻ്റെ പുറത്ത് ഇത് വെച്ചുകൊടുക്കുക നമുക്ക് നല്ല കല്ല് നല്ല ഒര ഒര ഒരയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മഞ്ഞൾ നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ ഒരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നമുക്കിത് മിക്സി ബൗളിൽ ഒന്നും ഇട്ടിട്ടൊന്നും പൊടിച്ചെടുക്കാൻ പറ്റില്ല നല്ല ഹാർഡാണ് ഈ ഒരു മഞ്ഞൾ അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് പൊടിക്കാനൊന്നും പറ്റത്തില്ല ഇതുപോലെ നല്ല ഒരു ഒര കല്ല് എടുത്തിട്ട് അതിൻ്റെ മീത് ഉപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഏതാനും തുള്ളി വെള്ളം നമുക്ക് അതിൻ്റെ മീതങ്ങ് ഇറ്റിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന ഒരു മഞ്ഞൾ അതിൻ്റെ മീതെ വെച്ച് ഒരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മഞ്ഞൾ ഉറഞ്ഞ് കിട്ടും ും ഇനി ഒരു മഞ്ഞളഞ്ഞ എവിടെയാണോ അനാവശ്യമായിട്ട് രോമ വളർച്ച ഉണ്ടാവുന്നത് ആ ഒരു ബാത്തായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്ലൈ ചെയ്തിട്ട് നമുക്കിപ്പോൾ രാത്രി അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് കിടന്നുറങ്ങാം കേട്ടോ എന്നിട്ട് പിറ്റേന്ന് രാവിലെ കഴുകിയാലും മതി നമുക്ക് സോപ്പോ അല്ലെങ്കിൽ നമ്മുടെ ബാത്ത് പൗഡറൊക്കെ ഉപയോഗിച്ചിട്ട് കഴിയച്ചാലും മതിയാകും അതല്ല നമുക്കത് വെച്ച് കിടക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റ് നേരത്തേക്ക് വെക്കാവുന്നതാണ് അപ്പം മുപ്പത് മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിരലുകൾ ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഇത് മസാജ് ചെയ്യാനായിട്ട് എന്നിട്ട് നമുക്കിത് ബാത്ത് പൗഡർ ഉപയോഗിച്ചിട്ട് കഴിക്കലാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള മുടികളൊക്കെ നമുക്കിങ്ങനെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും ഇത് നമുക്കിതൊരു പെർമനൻ്റ് ആയിട്ട് നമുക്കിത് പൂർണ്ണമായിട്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം വരെ ഈ ഒരു രീതി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് മാറി കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ഏഴ് ദിവസം നിങ്ങളിത് ഉപ്പിട്ടിട്ട് ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കാം എട്ടാം ദിവസം മുതൽ നിങ്ങൾക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല ഈ ജസ്റ്റ് ഈ ഒരു മഞ്ഞൾ മാത്രം വെള്ളം തൊട്ടിട്ട് നമുക്ക് അരച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഭാഗത്തുള്ള പൂർണ്ണ ആ ഭാഗത്തുള്ള രോമങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും പൂർണ്ണമായിട്ടും നമുക്ക് മാറി കിട്ടുന്നതാണ് മറ്റുള്ള മഞ്ഞളിനെ അപേക്ഷിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കസ്തൂരി മഞ്ഞൾ വിരളി മഞ്ഞൾ അപ്പോൾ ഇവയെക്കാളും കൂടുതൽ പവർ ഉള്ളത് നമ്മുടെ ഈ ഒരു കിഴങ്ങ് മഞ്ഞൾ തന്നെയാണ് സ്ത്രീകളിൽ സ്ത്രീകളിലുണ്ടാവുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് മൂലമാണ് ഇതുപോലെ അനാവശ്യമായിട്ടുള്ള രോമ വളർച്ച ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു രോമ വളർച്ചയെ തടയാനും അതുപോലെ തന്നെ പരിപൂർണമായിട്ടും പൂർണ്ണമായിട്ടും നമുക്കിത് മാറ്റിയെടുക്കാനും ഈ ഒരു കിഴങ്ങ് മഞ്ഞൾ തന്നെയായിരിക്കും ബെസ്റ്റ് അത്രയും സൂപ്പർ റിസൾട്ട് തരുന്ന ആൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു കിഴങ്ങ് മഞ്ഞൾ അല്ലെങ്കിൽ ും മഞ്ഞ അപ്പോൾ തീർച്ചയായിട്ടും കയസ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മാറും അപ്പോൾ കയസ് നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടുള്ള ഇതുപോലെ തന്നെ ഫേസിൽ വേറൊരു കാര്യം കൂടി നമുക്ക് എങ്ങനെ ഈസിയായിട്ട് റിമൂവ് ചെയ്യാം എന്ന് പറ്റിയിട്ടുള്ള വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട് അതുകൂടി കൂടി കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഇനി ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന സെബേഷ്യസ് ഫിലമെൻറ്റ് അല്ലെങ്കിൽ ഓയിൽ പ്ലെക്സ് ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം എന്ന് പറ്റിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഒരു വീഡിയോ കിട്ടിയത് വേറൊരു ഇംഗ്ലീഷ് ചാനൽ അകത്ത് നിന്നാണ് ഒരു ആർ എക്സ് ബ്യൂട്ടി എന്നു പേരുള്ള ഒരു ചാനലകത്ത് അപ്പോൾ ഈ ഒരു സെബേഷ്യസ് ഫിലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലെ തന്നെ കാണുന്ന വേറെ രീതിക്ക് കാണുന്ന ഒരു ഫിലമെൻ്റ് ആണെട്ടോ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണാടിൽ പോയി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ബ്ലാക്ക് ഡോട്ടായിട്ടും അതുപോലെ തന്നെ വൈറ്റ് ഡോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ഒരു ഫിലമെൻറ്റ് പറയാൻ നമുക്ക് കണ്ണിൽ കാണത്തില്ല നമ്മളിങ്ങനെ തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു നമുക്ക് ഇങ്ങനെ ഫീൽ ആകും അതാണ് നമ്മുടെ ഈ ഒരു സെബേഷ്യസ് ഫിലമെൻറ്റ് ഇതങ്ങ് ഒത്തിരി അങ്ങ് ആവുമ്പോഴാണ് ഒരു ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും രൂപപ്പെടുന്നത് അപ്പോൾ നമ്മളിതിങ്ങനെ മാസത്തിൽ ഒരു തവണ ചെയ്യുക ആരും തന്നെ അധികം ചെയ്യാൻ പാടുള്ളത് മാസത്തിൽ ഒറ്റ തവണ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും അടുത്ത മാസം വീണ്ടും ഇത് വരും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ മാസത്തിൽ ഒരു തവണ ഇത് ചെയ്യാൻ പാടുള്ളൂ നമ്മളിത് ചെയ്തെടുക്കുന്നത് ഓയിൽ ക്ലെൻസിങ് വഴിയാണ് അപ്പോൾ ഞാനിവിടെ ഡ്രൈ സ്കിന്നുകാർക്കുള്ള ഓയിലും അതുപോലെ തന്നെ ഓയിൽ സ്കിന്നുകാർക്കുള്ള ഓയിലും കൂടി ഇവിടെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് നിങ്ങൾ അഴിയുന്ന ഒരു ഓയിൽ ചൂസ് ചെയ്തതിനു ശേഷം ഈ രീതിക്ക് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ താഴോട്ട് മസാജ് ചെയ്യരുത് മേലോട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ മസാജ് ചെയ്യുക അപ്പോൾ ആ ഒരു ചാനലിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഓയിൽ നമ്മുടെ ആവണക്കെണ്ണയുടെ കൂടെ നമുക്ക് ഏത് ഓയിലാണോ ചേർന്ന് പോകുന്നത് അത് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് ആ ചാനലിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ചില ആൾക്കാ ആൾക്കാർക്ക് നമ്മുടെ ഈ ഒരു ആവണക്കെണ്ണ ചേർന്നൊന്നും വരില്ല അതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടി ഇങ്ങനെ ബംസ് വരും കേട്ടോ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരും അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിവിടെ ആ ഒരു ആവണക്കെണ്ണയുടെ ഓയിലൂടെ പ്രിഫർ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടൊരു ഓയിൽ തിരഞ്ഞെടുത്തിട്ട് ഇതുപോലെ അങ്ങ് മസാജ് ചെയ്യുക ഒരു മുപ്പത് മിനിറ്റ് നേരത്തേക്ക് മസാജ് ചെയ്യാനും നന്നായിട്ട് കൈയൊക്കെ നന്നായിട്ട് വേദനിക്കും അപ്പോൾ മുപ്പത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഈ മസാജ് ചെയ്യണം അപ്പം എനിക്കൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും എൻ്റെ ഇങ്ങനെ പരവരാന്ന് ഇങ്ങനെ തടയാൻ തുടങ്ങി കേട്ടോ ചിലവർക്ക് ചിലപ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ കിട്ടാം ചിലർക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഇത് വരുന്നുണ്ടാവുക അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെ ആ ഒരു ഇതനുസരിച്ചിരിക്കും അപ്പോൾ എനിക്കൊരു പത്ത് മിനിറ്റോളം കഴിഞ്ഞു അതിനുശേഷം ഇതുപോലെ കയ്യിലിങ്ങനെ എന്തോ ഒന്ന് തടയാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ ഫസ്റ്റ് കാണിച്ചൊന്നില്ല അത് തന്നെയാണ് സംഭവം ഇതാണ് നമ്മുടെ ഈ ഒരു സെബേഷ്യസ് ഫിലമെൻ്റ് അല്ലെങ്കിൽ ഓയിൽ പ്ലെക്സ് അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിലിക് ടെൻസിങ് ചെയ്യുന്നത് മൂലം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസും അഴുക്കും ഈ ഒരു സെബേഷൻസ് ഫിലമെൻ്റ് എല്ലാം പോയിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടും നല്ല എന്താ പറയുക നല്ല ഭംഗിയായിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് നമുക്ക് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും പക്ഷേ നമുക്കിത് എന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നമുക്കൊരു മുപ്പത് മിനിറ്റ് മാത്രം ചെയ്താൽ മതി അതിൽ കൂടുതൽ ആരും പോകരുത് അതുപോലെ തന്നെ ഇത് മാസത്തിൽ ഒരു തവണ മാത്രം ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു ഓയിൽ ക്ലെൻസിംഗും വൈകുന്നേരം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ ഗൈസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ മാത്രം പോരാ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ ഈ ഒരു ഓയിൽ ഫ്ലെക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെബേഷ്യസ് ഫിലമെൻ്റ് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ താഴെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മാറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയി വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന